വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം, ജീവിക്കുന്നു എന്നും എന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു ദൈവം, ജീവിക്കുന്നു എന്നും എന്നും ദൈവം ജീവിക്കുന്നു.
ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ടു നിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്കാശുരാഹാരം ഞങ്ങൾക്ക് തരണമേ അങ്ങേ സ്തുതിപ്പാനും അങ്ങേ ആരാധിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും തരുന്ന നിമിഷങ്ങൾ തരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരുണയാ ലോകത്ത് ജീവിപ്പാട്ടുള്ള ഞങ്ങൾക്ക് തരുന്ന അനുഭവത്തിനും അവസരത്തിനും പാട്ട് നന്ദി. എന്റെ കരുണയാണ് ഞങ്ങളുടെ ജീവനാധാരം. അത് വ്യക്തമായി ഓർത്ത് ജീവിപ്പാട്ടുള്ള ഇടയാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ദിവസം ഒരുക്കിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട മകളുടെ ജീവിതത്തിന്റെ ആരോഗ്യ ദിവസം വരെ ദൈവത്തിന്റെ കരുണ ഏറ്റവും അടുത്ത് അനുഭവിപ്പാർത്തക്കോളം ഇടയാക്കി വൻകൃപകൾക്കായിട്ട് സ്തോത്രം. ആയുസ്സിന്റെ നിമിഷം വരെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരുതലും അനുഭവിപ്പാൻ ദൈവം ഇടയാക്കിയ വൻകൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വഴുത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തോടുകൂടെ പ്രവേശിപ്പാർത്തക്കോളം നിന്റെ മകളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം വിവാഹത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവമേ കർത്താവിന്റെ മക്കൾക്ക് ഒരുക്കുന്ന കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു. അതിനോടനുബന്ധിച്ച് അങ്ങ് ചെയ്യുന്നതായ ഈ തീരുമാനത്തിലൊക്കെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരുണ അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിലനിർത്താൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കുന്ന പദ്ധതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ തക്കോളം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മകൾക്ക് പഠിക്കുവാനും ജീവിക്കുവാൻ ഈ നാൾ വരെ കർത്താവ് ഇടയാക്കിയ വൻകൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് പ്രവേശിപ്പാനുള്ളതായ ബുദ്ധി ജ്ഞാനം ഒക്കെ നൽകി അവരെ നീ ഒരുക്കണമേ. ഈ നാളുകളൊക്കെ പ്രാർത്ഥനയിലൂടെ ജീവിപ്പാൻ തക്കോളം ഇതിന്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ഗൗരവമായി ഇതിനെ കാണുവാൻ നിന്റെ മക്കളെ നീ സഹായിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം. സഹോദരങ്ങളെ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെയൊക്കെ നീ വാഴ്ത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ഭവനവും ഒരുക്കിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ചെറുപ്രായം വലിയ സമയം വരെ ദൈവത്തിന്റെ കരവലയത്തിൽ നിന്റെ മകളെ കാത്തു പരിപാലിച്ചു.
എല്ലാത്തിനുമായിട്ട് സ്തോത്രം. നനയ്ക്കാത്ത സമയത്ത് നനയ്ക്കാത്ത രീതിയിൽ കാര്യങ്ങളെ ക്രമീകരിച്ച അവിടെ ദൈവം നീ ആയിരിക്കാനുള്ള സ്തോത്രം. അത് വ്യക്തമായി ഓർത്തെടുത്തുകൊണ്ട് തിരുസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ടും ജീവിപ്പാൻ ഇടയാക്കണമേ. പ്രിയപ്പെട്ട മകളു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദാസനെയും കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയും കുടുംബമായി നീ വാഴ്ത്തണമേ. അവരൊരു കുടുംബമായി തീരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോടെ പ്രവേശിപ്പാൻ തക്കൊണ്ടും തുടർന്നും അവരെ സഹായിക്കും. നടക്കുന്നതായ ശുശ്രൂഷയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തീരുമാനങ്ങളൊക്കെ നിന്റെ തീരുമാനമായി തീരുമാനം, ഞങ്ങളുടെ ഉദ്ദേശമൊക്കെ അങ്ങയുടെ ഉദ്ദേശമായി തീരുമാനത്തക്കൊണ്ടും അടിയങ്ങളെ ഒരുക്കണമേ. ഇത്രത്തോളം നീ നടത്തിയ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. തുടർന്ന് പരിപാലിക്കണം അടിയങ്ങളെ, യാത്രയിലൊക്കെ നീ കൂടെ ഇരുന്ന് എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം, ഏകമത്തിൻ്റെ കൃപ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. യാത്രയോട് നീ കൂടെ ഇരുന്നത് എല്ലാവരെയും കൂട്ടി വരുത്തി കൃപകൾക്കായിട്ട് സ്തോത്രം. കുടുംബങ്ങളെ പരിപാലിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ പ്രത്യേക പ്രിയപ്പെട്ടതായ ജോൺസ് രജൻ, വരണ്ട ഭാഗത്ത് പ്രിയപ്പെട്ട ജോൺസ് രജൻ, പാലായിട്ട് വന്നവർ, മറ്റ് വിവിധങ്ങളാ സ്ഥലത്തു നിന്ന് വന്ന ബന്ധുക്കളെ എല്ലാവരെയും നമ്മുടെ സ്നേഹത്തോടെ ഈ
ഹൃദയം ആശംസം ചെയ്യുന്നുണ്ട്, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ എന്തിനാണ്, നമ്മളെ എന്തിനാണ് വിളിച്ചു കൂട്ടിയെന്നുള്ള കാര്യത്തിനാണ് വിളിച്ചതെന്നുള്ളതായ ഉദ്ദേശം എന്തെന്ന് ഇപ്പോൾ വധുവിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. നിങ്ങൾ ചിലർ കേട്ടു കാണും വിശ്വസിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ടതായ ഈശ്വരന്റെയും ജിജോയുടെയും വിവാഹ ആലോചനയ്ക്ക് വേണ്ടിയാണ് വിളിച്ചുകൊണ്ട്, ധാരണയായിട്ടുണ്ട്, ഒരു കുടുംബങ്ങൾ ധാരണയായിട്ടുണ്ട്. എന്നാൽ ആ ധാരണ എന്താണെന്ന്, എന്താണ് വിവാഹം നടത്തുന്നത്, ഏത് വിധമാണെന്നുള്ള കാര്യം ഒരാൾ പറഞ്ഞിട്ട്. ഈ വിവാഹം 2010 മെയ് മാസം 26-ാം തീയതി ഞായറാഴ്ച 3:30 നമ്മുടെ ക്വീൻസ് ഓഫ് യൂണിവേഴ്സിറ്റി ഭോപ്പാൽ വെച്ചാണ് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സിറ്റി വെച്ചാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഒരു അപ്രകാരം ഈ വിവാഹം നടത്താനുള്ള കാരണം ക്രമീകരിക്കാമല്ലോ. ചർച്ചിടവാകാം. 1/2 ഇളയമ്മൻ കോളനി ചെന്നൈയിൽ ശ്രീ എബ്രഹാമിൻ്റെയും ശ്രീമതി ശാന്തമ്മ എബ്രഹാമിൻ്റെയും മകൾ ഷെറിൻ എബ്രഹാമും ഭോപ്പാൽ ക്യൂൻ ഓഫ് യൂണിവേഴ്സിറ്റി കാത്തലിക് ഇടവകയിൽ ഷാലിമാർ ഗാർഡനിൽ ശ്രീ ജോർജിൻ്റെയും ശ്രീമതി ആനി ജോർജിൻ്റെയും മകൻ മിസ്റ്റർ ജിജോ കെ ജോർജ് തമ്മിലുള്ള വിവാഹം 2019 മെയ് മാസം 26-ാം തീയതി ഞായറാഴ്ച 3:30 ക്യൂൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി ചർച്ച് കത്തോലിക് പള്ളിയിൽ വെച്ച് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ഞാൻ വായിച്ചത് കേട്ട് കാണുമല്ലോ. ഇപ്രകാരം ഈ ഒരു കാര്യമാണ് മെയ് മാസം 26-ാം തീയതി വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് 3:30 ഇന്നു നിൻ സന്നിധിയിൽ അടിയാകോ വന്നു ചേരുവതിനായി, തന്നതി ഉന്നതമ കൃപയ്ക്ക് വന്ദനം ചെയ്തിടുന്നേ, തന്ന ഉന്നതമ കൃപയ്ക്ക് വന്ദനം ചെയ്തിടുന്നേ. ഇത്ര മഹത്വമുള്ള പദവേ പുഴുക്കരുള, ഇത്ര മഹത്വമുള്ള പദവേ പുഴുക്കരുള, പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ, പാത്ര ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രം. വന്ദനം യേശുവര നിനക്കെന്നു, വന്ദനം യേശുവര, വന്ദനം ചെയ്യ നിന്നടിയ തിരുനാമത്തിനാദരവായി, വന്ദനം നിന്നടിയ തിരുനാമത്തിനാദര. പിതാവിനും പുത്രനും മിശ്രവും ഭാഗിക്കും സ്ത്രീ അതുനേ തന്നെയാണ് തന്റെ സ്ത്രീകളാൽ
ആകാശവും ഭൂമിയും നാഗരിക്കുന്നവനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്ത്രീ ദൈവമായർത്താൻ വന്നൊരുവാലിക്കുവൻ വാഴങ്ങൾ സ്ത്രീ ദൈവം നീ പരിശുദ്ധരാകുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ വേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണം ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവവേദനക്കുസ്തുതിയാരോട് കരുണ ചെയ്യുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കരുണാമേ രാജ്യമേ ശ്രമത്തിലെ പോലെ വീടുവാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള കരേണ്ടമേ ഇടക്കാരോട് ക്ഷമിച്ചത് കടങ്ങളും പാപങ്ങളോ ക്ഷമിക്കണമേ പരീക്ഷയിലേക്കെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ രക്ഷിച്ചോളണം എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വന്നേക്കുളാവുന്നു കരുണ്യവാനാനുകളുടെ സ്വർഗസ്ഥ പിതാവെ വ്യത്യസ്ത ദേശങ്ങളിലും വ്യത്യസ്ത ഭവനങ്ങളിലുമായിരുന്ന എൻ്റെ മക്കൾക്ക് ഒരുമിച്ച് ഇവിടെ കൂടി വരുവാൻ തക്കോളം ഇന്നത്തെ ദിവസം അവിടെ ഞങ്ങൾക്കായി ദാനിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യും. ഓരോ പ്രഭാതവും കാണുമ്പോഴും കർത്താവ് പുതിയൊരു ദിവസത്തെ ഞങ്ങൾക്ക് നൽകി എന്ന് കാണുവാനും ആ ദിവസത്തേക്ക് പ്രവേശിപ്പാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചു എന്ന് കാണുവാനും അങ്ങനെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കോളം ഇവിടെയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം കർത്താവേ നീ ഞങ്ങൾ കാട്ടൊരുക്കി തന്നു. ഇന്ന് ഇവിടെ എടുത്ത തീരുമാന പ്രകാരം എൻ്റെ മക്കളുടെ വിവാഹം യഥാസമയം നടക്കുവാൻ തക്കോളം കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെടുത്ത എല്ലാ തീരുമാനങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും വിഷയങ്ങളും എല്ലാം യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സകലം നിറവേറ്റിത്തരേണ്ട അവിടുന്ന് ആകുന്നുവല്ലോ. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ജനിച്ച് വളർന്ന് രണ്ട് മക്കളെ ഒരു കുടുംബമാക്കി ചേർക്കുവാനൊക്കെ കർത്താവ് തിരഞ്ഞെടുത്തു. അതിനെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ തീരുമാന പ്രകാരം യഥാസമയം ആ വിവാഹം അനുഗ്രഹീതമായി നടക്കുവാനും അനുഗ്രഹീതമായ കുടുംബജീവിതത്തിലേക്ക് നിന്റെ മക്കൾക്ക് പ്രവേശിപ്പാനൊക്കെ കർത്താവ് നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ജനനം മുതൽ ഇന്ന് വരെയും നിന്റെ കരങ്ങളിൽ പരിപാലിച്ചതിനായിട്ട് ഞങ്ങൾ ഈ സമയം നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. അവരുടെ പഠന മേഖലകളിലെ, അവരുടെ ജോലിസ്ഥാനങ്ങളിലെ, അവരുടെ യാത്രാസ്ഥാനങ്ങളിലെ, അവരുടെ പ്രൊഫഷണൽ മേഖലകളിലെ എല്ലാം യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനായിട്ട് സ്തോത്രം. ഇപ്പോഴേ കുടുംബജീവിതത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കും. കർത്താവ് എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണേ. അവിടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും അനുഗ്രഹിക്കണേ. ബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ കുടുംബങ്ങളിൽ സ്നേഹത്തിലും സന്തോഷ സമാധാനത്തിലെല്ലാം വസിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സകലും പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചൊരിഞ്ഞുവരുന്ന എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ ഈ സമയം ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിലും ദൈവകരുണകൾക്കായിട്ട് ഞങ്ങൾ യാചിക്കുന്നു. ആയത് എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് താഴ്മയായി സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ രൂഹാന്റെ സംബന്ധ സഹവാസം പ്രിയപ്പെട്ട മക്കളോടും നമ്മുടെ തീരുമാനങ്ങളോടും ഇപ്പോഴത്തേക്ക് ഉണ്ടായിരിക്കുവാനാകട്ടെ.
Thank you.